കഴിഞ്ഞ രണ്ട് സന്ദേശങ്ങളിൽ 51-ാം സങ്കീർത്തനത്തെ അധികരിച്ച് ചില സത്യങ്ങൾ നാം പഠിക്കുവാൻ ശ്രമിക്കുകയായിരുന്നല്ലോ. ദാവീദ് രാജാവ് ബത്ശേബയുമായുള്ള പാപത്തിൽ അകപ്പെട്ട കാര്യവും അതിൽ നിന്ന് അവൻ മോചനം പ്രാപിച്ച കാര്യവും വിശദമായി നാം ചിന്തിക്കുകയുണ്ടായി. പാപത്തിനായുള്ള പരീക്ഷ എന്നുള്ളത് ഏത് ഭക്തനെയും ഏത് സമയത്തും പിടിച്ച് ഉലയ്ക്കാവുന്ന ഒരു വസ്തുതയാണ്. അതിൽ നിന്ന് ഒഴിവുള്ള ആരും ഇല്ല. പരീക്ഷ എന്നുള്ള വാക്ക് പരിശോധന എന്ന അർത്ഥത്തിലും വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു എന്ന് നാം വായിക്കുന്നു. വിശ്വാസത്തിൻ്റെ പരിശോധന എന്നാണ് പരീക്ഷ എന്ന വാക്കിന് ആ ഭാഗത്തുള്ള അർത്ഥം. എന്നാൽ സാധാരണഗതിയിൽ പരീക്ഷ എന്നുള്ളതുകൊണ്ട് നാം ഉദ്ദേശിക്കാറുള്ളത് പാപം ചെയ്യുവാനുള്ള പ്രേരണ എന്നാണ്. നമ്മുടെ ഈ ധ്യാനത്തിലും പാപം ചെയ്യുവാനുള്ള പ്രേരണയായ പരീക്ഷയെക്കുറിച്ചാണ് നാം ഇപ്പോൾ ചിന്തിക്കുന്നത്. വിശ്വാസത്തിൻ്റെ പരിശോധനയ്ക്കും ഇതേ വാക്ക് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ സന്ദർഭമനുസരിച്ചാണ് ആ വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് തീരുമാനിക്കുന്നത്. ദാവീദ് രാജാവ് പാപം ചെയ്യുവാൻ പ്രേരിപ്പിക്കപ്പെട്ടതുപോലെ പരീക്ഷിക്കപ്പെട്ടതുപോലെ എല്ലാ വിശ്വാസികളും പരീക്ഷിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നാം ഒന്നാമത് അറിഞ്ഞിരിക്കണം. പരീക്ഷ എന്നുള്ളത് പാപം ചെയ്യുവാനുള്ള പ്രേരണയാണ്. എന്തെങ്കിലും ലാഭം അല്ലെങ്കിൽ സുഖം അല്ലെങ്കിൽ നേട്ടം ലഭിക്കും എന്നുള്ള ഒരു വാഗ്ദാനത്തോടുകൂടെ ചിന്തയോടുകൂടെ നമ്മുടെ മനസ്സിൽ വരുന്ന പാപത്തിനുള്ള പ്രേരണയ്ക്കാണ് പരീക്ഷ എന്ന് പറയുന്നത്. ഈ പരീക്ഷ ഒഴിച്ചുകൂടാനാവാത്തതാണ് എന്ന് തിരുവെഴുത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. യാക്കോബിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായ നിലയിലാണ്. പരീക്ഷയെക്കുറിച്ച് പല കാര്യങ്ങൾ പറയുന്ന ഒരധ്യായമാണ് യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം. അതിൻ്റെ 13-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. പരീക്ഷിക്കപ്പെട്ടാൽ എന്നല്ല, ഇഫ് വൺ ഈസ് ടെംപ്റ്റഡ് എന്നല്ല, വെൻ വൺ ഈസ് ടെംപ്റ്റഡ്, പരീക്ഷിക്കപ്പെട്ടാൽ എന്നല്ല, പരീക്ഷിക്കപ്പെടുമ്പോൾ. എല്ലാവരും പരീക്ഷിക്കപ്പെടും എന്നുള്ളത് അതിൽ അന്തർലീനമായിരിക്കുന്ന ഒരു സത്യമാണ്. മാത്രമല്ല, അതേ വാക്യത്തിൽ തന്നെ പറയുന്ന മറ്റൊരു സത്യം, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. പാപം ചെയ്യുവാനുള്ള പ്രേരണ ഒരിക്കലും ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയില്ല. ആ നിലയിൽ ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല. എന്നാൽ പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ വരുവാൻ ദൈവം അനുവദിക്കാറുണ്ട്. നമ്മുടെ ആത്മീക മസിലുകൾ ബലപ്പെടുവാനും ദൈവത്തോടുള്ള നമ്മുടെ വിശ്വസ്തത പ്രകടമാക്കുവാനുമുള്ള അവസരങ്ങളായി പരീക്ഷകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കാറുണ്ട്. അതുകൊണ്ട് ഏത് പ്രായത്തിലുള്ള എല്ലാ വിശ്വാസികളും ഈ നിലകളിലുള്ള പരീക്ഷകളിൽ അകപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ഒരു ആവശ്യമാണ്. ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടായ അതേ പരീക്ഷ തന്നെ ആയിരിക്കണമെന്നില്ല മറ്റുള്ളവരുടെ ജീവിതത്തിലും വരുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരീക്ഷകളുണ്ടാകാം. കോപിക്കുവാനുള്ള പരീക്ഷ, ഈർഷ്യപ്പെടുവാനുള്ള പരീക്ഷ, അസൂയപ്പെടുവാനുള്ള പരീക്ഷ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. ദ്രവ്യാഗ്രഹത്തിനായി ഈ ലോകത്തിലെ വസ്തുവകളെ ധനത്തെ സ്നേഹിക്കുവാനുള്ള അതിൻ്റെ പിന്നാലെ പോകുവാനുള്ള വലിയ പ്രേരണ നമുക്കുണ്ടാകാം. മറ്റ്
മോഹങ്ങളാൽ പരീക്ഷിക്കപ്പെട്ട് പാപകരമായ അശുദ്ധമായ ധാർമ്മികമായ അധപ്പതനത്തിൽ പെടുവാനുള്ള പരീക്ഷകൾ നമുക്കുണ്ടാകാം. നമ്മുടെ വാക്കിൽ തെറ്റിപ്പോകുവാനുള്ള പരീക്ഷ, തെറ്റായ വാക്കുകൾ സംസാരിക്കുവാൻ, കോപത്തോടുകൂടെ മറ്റുള്ളവരോട് ഇടപെടുവാനൊക്കെയുള്ള പരീക്ഷ ഉണ്ടാകാം. നമ്മുടെ നോട്ടത്തിൽ നമുക്ക് പരീക്ഷകൾ വരാം. തെറ്റായ നിലയിൽ തെറ്റായ ഉദ്ദേശത്തോടുകൂടെ നോക്കുവാനുള്ള പരീക്ഷകൾ, മാത്രമല്ല തെറ്റായ കാര്യങ്ങൾ ചിന്തിക്കുവാൻ നമ്മുടെ ഭാവനയിൽ കാണുവാനുള്ള പരീക്ഷ ഉണ്ടാകാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നാം പരീക്ഷിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പരീക്ഷകളെ സംബന്ധിച്ച് യാക്കോബിൻ്റെ ലേഖനം നാം വായിച്ച വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്, അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറയുന്നത്, ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. പരീക്ഷയിൽ ഏത് നിലയിൽ നാം പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ആ പരീക്ഷയിൽ നാം തോൽക്കുന്നോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. സ്വന്തം മോഹങ്ങളാൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുമ്പോഴാണ് നാം പരീക്ഷിക്കപ്പെടുന്നത്. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ, നമ്മുടെ പരീക്ഷകൾ നമ്മിൽ നിന്ന് തന്നെ ഉളവാകുന്നതാണ്. അതിനുള്ള പ്രേരണ സാത്താൻ നൽകിയെന്ന് വരാം. എന്നാൽ നമ്മുടെ സ്വന്ത മോഹങ്ങളാൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുമ്പോഴാണ് നാം പരീക്ഷിക്കപ്പെടുന്നതെന്ന് തിരുവെഴുത്ത് പറയുന്നു. നമ്മെ പരീക്ഷയ്ക്ക് പ്രേരണ നൽകുവാനല്ലാതെ ബലമായി പാപത്തിൽ വീഴ്ത്തുവാൻ പിശാചിന് സാധിക്കയില്ല എന്നുള്ളത് നമുക്ക് വളരെ ധൈര്യം തരേണ്ട ഒരു ചിന്തയാണ്. ഏദൻ തോട്ടത്തിൽ ഹവ്വയുടെ സമീപത്ത് സാത്താൻ വന്നപ്പോൾ അവളെ പരീക്ഷിക്കുവാനുള്ള പ്രേരകമായി തീർന്ന കാര്യം സാത്താൻ നൽകി എന്നുള്ളത് ശരിയാണെങ്കിലും, ആ പരീക്ഷയുടെ പൂർണ്ണ ഉത്തരവാദിത്വം, അതിൻ്റെ പരാജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഹവ്വയ്ക്ക് തന്നെയായിരുന്നുവെന്ന് നമുക്ക് അറിയാം. ഈ പഴം നല്ലതാണ്, ഇത് പറിച്ചാൽ വളരെ ഗുണങ്ങളുണ്ടാകും ഇത്യാദി കാര്യങ്ങൾ പറഞ്ഞ് പ്രലോഭിപ്പിക്കുവാൻ സാത്താന് സാധിച്ചു എന്ന് വരികിലും, ബലമായിട്ട് ആ ഫലം പറിച്ച് ഹവ്വയുടെ വായിൽ കൊടുക്കുവാനുള്ള അധികാരം സാത്താൻ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ജീവിതത്തിലും പരീക്ഷയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുവാൻ സാത്താന് സാധിക്കും എന്നുള്ളത് ശരിയാണെങ്കിലും, ആ പരീക്ഷകൾ നമ്മുടെ മോഹങ്ങളിൽ നിന്ന് തന്നെ ഉളവായി വരുന്നതും അതിന് നാം മനഃപൂർവ്വമായി കീഴ്പ്പെടുമ്പോൾ പരാജയം സംഭവിക്കുന്നതുമാണ്. എന്നാൽ പരാജയപ്പെടാതെ ആ പരീക്ഷകളോട് എതിർത്തു നിൽക്കുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് നമുക്കുള്ള സദ്വാർത്ത. നാം തന്നെയാണ് നമ്മുടെ പരാജയങ്ങൾക്ക് ഉത്തരവാദികൾ. നമ്മുടെ പരീക്ഷയിൽ ജയിക്കണോ തോക്കണോ എന്ന് തീരുമാനിക്കുന്നത് നാം തന്നെയാണ് എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടതാണ്. ഈ പരീക്ഷകൾ വരുമ്പോൾ അതിനെ നേരിടുവാൻ നാം അറിഞ്ഞിരിക്കണം. അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷകളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിന് വേദപുസ്തകത്തിൽ ധാരാളം കുറിപ്പുകൾ, ആലോചനകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ സത്യങ്ങളെല്ലാം കൂടെ ചേർത്ത് നാം പഠിക്കുമ്പോൾ പ്രായോഗികമായി പരീക്ഷകളെ അതിജീവിക്കുവാനുള്ള അനേകം മാർഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൽ ചിലത് ദൈവവചനത്തിൽ നിന്ന് ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. റോമാ ലേഖനം 7:18 പൗലോസ് പറയുന്ന ഒരു വലിയ സത്യം നാം എന്നും ഓർക്കേണ്ടതാണ്. റോമർ 7:18 നാം ഇങ്ങനെ വായിക്കുന്നു, എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. നമ്മുടെ ജഡത്തിൽ യാതൊരു നന്മയും വസിക്കുന്നില്ല എന്നുള്ള ആ അറിവ്, ആ ചിന്ത നമ്മെ എപ്പോഴും ഭരിക്കേണ്ടതാണ്. അത് മനസ്സിലാക്കി ഓരോ ദിവസവും വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക എന്നുള്ളതാണ് പരീക്ഷകളെ ജയിക്കുവാനുള്ള ഒന്നാമത്തെ മാർഗം.
നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസം ആരംഭിക്കുമ്പോഴും ഇന്ന് പകൽ സംഭവിക്കുവാൻ സാധ്യതയുള്ള സകല പരീക്ഷകളിൽ നിന്നും എന്നെ വിടുവിക്കണം, അല്ലെങ്കിൽ പരീക്ഷകളുടെ പേരിൽ എനിക്ക് ജയം നൽകണം, എതിർത്ത് നിൽക്കുവാനുള്ള കൃപ നൽകണം എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവത്തിൽ ആശ്രയിക്കുക. എന്നെക്കൊണ്ട് എൻ്റെ സ്വന്തം ശക്തി കൊണ്ട് ഇത് സാധിക്കയില്ല, ദൈവം എന്നെ സഹായിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിൽ ആശ്രയിക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, നമ്മെ പരീക്ഷിക്കുവാൻ കാരണമായി തീരുന്ന മുഖാന്തരങ്ങൾ അല്ലെങ്കിൽ പരീക്ഷയുടെ ചിന്തകൾ നമ്മിലേക്ക് കടന്നു വരുവാൻ സാധ്യതയുള്ള മുഖാന്തരങ്ങൾ നാം ശ്രദ്ധയോടുകൂടെ അടയ്ക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കാതുകൾ, നമ്മുടെ കണ്ണുകൾ, ഇവയൊക്കെ വളരെ സൂക്ഷ്മമായി നാം അടച്ച് സൂക്ഷിക്കേണ്ടതാണ്. തെറ്റായ കാര്യങ്ങൾ കാണാതെ വണ്ണം നമ്മുടെ കാതുകളെ കേൾക്കാതെ വണ്ണം നമ്മുടെ കാതുകളെ അടയ്ക്കുകയും തെറ്റായ കാര്യങ്ങൾ കാണാതെ വണ്ണം നമ്മുടെ കണ്ണുകളെ നാം നിയന്ത്രിക്കുകയും ചെയ്യേണ്ടത് വളരെ വലിയ ഒരാവശ്യമാണ്. മത്തായി 5:28 സ്ത്രീയെ മോഹത്തോടുകൂടെ നോക്കുന്നത് വ്യഭിചാരമാണ് എന്ന് കർത്താവ് പറഞ്ഞത് നമുക്കറിയാം. അതുപോലെ ഇയ്യോബിൻ്റെ പുസ്തകം 31:1 തൻ്റെ കണ്ണുമായി ഒരു നിയമം ഇയ്യോബ് ചെയ്തു, മനഃപൂർവ്വമായി പാപകരമായ നിലയിൽ നോക്കാതിരിക്കുവാൻ ഇയ്യോബ് ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പാപത്തിൽ അകപ്പെട്ടു പോകാതിരിക്കുവാൻ, പരീക്ഷകളിൽ തോറ്റു പോകാതിരിക്കാൻ നമ്മുടെ കണ്ണുകളെയും കാതുകളെയും നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. വളരെയധികം അശുദ്ധി നമ്മുടെ ഭവനങ്ങളിലുള്ള ടെലിവിഷനിലും നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണുകളിലുമൊക്കെ വന്നു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടെ വേണം നാം കാണുകയും കേൾക്കുകയും ചെയ്യാൻ. ആ കാര്യത്തിൽ കർശനമായ നിയന്ത്രണം വിശ്വാസികളായ എല്ലാവരും പാലിക്കേണ്ടത് പരീക്ഷകളിൽ അകപ്പെട്ട് വീണു പോകാതിരിക്കുവാൻ വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. മാത്രമല്ല, നമ്മുടെ പഴയ മനുഷ്യനെ പോഷിപ്പിക്കുന്ന യാതൊരു കാര്യങ്ങളും ചെയ്യാതിരിക്കുവാൻ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടതാണ്. നാം രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ് എന്ന് വരികിലും പഴയ പാപപ്രകൃതി ഇപ്പോഴും നമ്മിൽ തന്നെയുണ്ട്. ഈ പാപ ജഡത്തിലാണ് നാം ഇപ്പോഴും വസിക്കുന്നത്. അതുകൊണ്ട് ഈ പാപജടത്തിൽ വസിക്കുന്ന മോഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന യാതൊരു കാര്യങ്ങളും നാം ചെയ്യാതിരിക്കണം. അതിന് ഭക്ഷണം കൊടുക്കുന്ന, അതിനെ ഉത്സാഹിപ്പിക്കുന്ന ഒരു കാര്യവും ചെയ്യാതെ നാം ശ്രദ്ധിക്കേണ്ടതാണ്. റോമാലേഖനം 13:14 ഇങ്ങനെ പറയുന്നു, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. മോഹങ്ങളെ പോഷിപ്പിക്കുന്ന നിലയിൽ, ഉത്സാഹിപ്പിക്കുന്ന നിലയിൽ യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കാതിരിക്കുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അശുദ്ധിയെ പ്രോത്സാഹിപ്പിക്കുന്ന യാതൊരു കാര്യങ്ങളും നാം ചെയ്യാതിരിക്കുക. അതിൻ്റെ മറുവശമെന്ന നിലയ്ക്ക് വിശുദ്ധിയെ പ്രോത്സാഹിപ്പിക്കുന്ന ആത്മീയ കാര്യങ്ങളെ നാം എന്നുമെന്നും പ്രോത്സാഹിപ്പിക്കുകയും ദൈവജനത്തോടുള്ള കൂട്ടായ്മ, ദൈവവചന ധ്യാനം, നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, ഇതിന് വളരെ പ്രാധാന്യം വിശ്വാസികൾ കൊടുക്കുകയും ചെയ്യേണ്ടത് ഒരു വലിയ ആവശ്യമാണ്. അതുമാത്രമല്ല, പാപം ചെയ്തു പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് ഒഴിവാകുകയും അവിടെ നിന്ന് ദൂരെ മാറി നിൽക്കുകയും ചെയ്യുവാൻ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വലിയ ആവശ്യമാണ്. മത്തായി സുവിശേഷം 5:30 കർത്താവ് 29:30 പഠിപ്പിച്ചതുപോലെ പാപത്തിന് ഹേതുവായിത്തീരുന്ന സകല കാര്യങ്ങളോടും സന്ധിയില്ലാ സമരം പ്രഖ്യാപിക്കുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കൈവെട്ടിക്കളയുന്ന കാര്യമാണെങ്കിലും, കണ്ണ് ചൂഴ്ന്നെടുത്ത് കളയുന്ന കാര്യമാണെങ്കിലും കർശനമായ നിലപാട് നാം പാലിക്കണമെന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. യാതൊരു കാരണവശാലും പാപത്തെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയും അതിന് വന്നു പോകാൻ സാധ്യതയുള്ള, പാപം വന്നു പോകുവാൻ സാധ്യതയുള്ള എല്ലാ സാഹചര്യങ്ങളെയും ഒഴിവാക്കുകയും സന്ധിയില്ലാ സമരം പാപത്തോട് പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്നുള്ളത് വിശ്വാസികൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. തീർന്നില്ല, പാപത്തിൻ്റെ
തൽക്കാല ഭോഗം സുഖകരമായി തോന്നിയാലും പാപത്തിന് അനന്തരഫലങ്ങളുണ്ടെന്നും നമ്മുടെ ജീവിതത്തെ വിവിധ നിലകളിൽ ദോഷത്തിൽ അകപ്പെടുവാൻ പാപനിമിത്തം സാധിക്കുമെന്നുമുള്ള വസ്തുത നാം നമ്മെ തന്നെ എപ്പോഴും ഓർപ്പിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ പ്രായോഗികമായി പല കാര്യങ്ങൾ അനുദിന ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ പാപത്തിൻ്റെ പരീക്ഷകളിൽ അകപ്പെട്ട് ജീവിതം താറുമാറാകാതിരിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ആദ്യം പറഞ്ഞതുപോലെ പൂർണ്ണഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടുകൂടിയുള്ള ഒരു ജീവിതം, അതേസമയം പ്രായോഗിക കാര്യങ്ങളിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ടുള്ളൊരു ജീവിതം നാം നയിക്കുമെങ്കിൽ പാപത്തിൻ്റെ പരീക്ഷകൾ വന്നാലും അതിനെ ജയിച്ച് വിജയകരമായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ എല്ലാവരെയും അതിനായിട്ട് സഹായിക്കുമാറാകട്ടെ.